Hi, എല്ലാവർക്കും ആൻഡ് യുവർ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ മയോണൈസ് ചെറിയ ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ രുചികരമായ മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി ചെറുതായി അരിഞ്ഞത്, ഒരു പിഞ്ച് കുരുമുളക് പൊടി, സൺഫ്ലവർ ഓയില് അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ്, ഒരു കോഴിമുട്ട, വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ജാറിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത്. ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർത്തു, ഒരു പിഞ്ച് ഉപ്പ് ചേർത്തു, പഞ്ചസാര ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ചേർത്താലും മതി നമുക്ക്. ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറടിച്ച് നമ്മൾ മിക്സി പോസ് ചെയ്ത് അടിക്കുക. ഫുള്ളായിട്ട് കറക്കി അടിക്കരുത്, പതുക്കെ പതുക്കെ അടിച്ചെടുക്കുക. നൈ പരുവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കണം. ഒരു അര ടീസ്പൂൺ വിനെഗർ, കുറേശ്ശേ ആയിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് എപ്പോഴും പോസ് ചെയ്താണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇത്ര കൺസിസ്റ്റൻസി ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ തിക്നെസ് വേണമെന്നുള്ളൊരു കൂടുതൽ ഓയിൽ ആഡ് ചെയ്യേണ്ടി വരും. മയണൈസ് റെഡി ആയി കഴിഞ്ഞു. ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി ഒരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.